എസ്എൻഡിപി യോഗം അടിമാലി യൂണിയൻ രാജാക്കാട് യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള എസ്എൻഡിപി യോഗത്തിന്റെ നീക്കത്തിനെതിരെ അടിമാലി യൂണിയനിലെ വിവിധ യോഗങ്ങളിലെ ഭരണസമിതി അംഗങ്ങളുടെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അടിമാലി യൂണിയനെ രാജാക്കാട് യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. എസ്എൻഡിപി യോഗം അടിമാലി യൂണിയൻ രാജാക്കാട് യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള എസ്എൻഡിപി യോഗത്തിന്റെ നീക്കത്തിനെതിരെയാണ് അടിമാലി യൂണിയനിലെ വിവിധ യോഗങ്ങളിലെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ അടിമാലി യൂണിയനെ രാജാക്കാട് യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ യൂണിയൻ ഇല്ലാതെയാക്കി കഴിവുള്ള ആളുകളെല്ലാം ജീവിക്കുന്നത് കിഴക്കൻ മേഖലയിൽ രാജാക്കാട് ശാഖ യൂണിയനിലാണ്. അതുകൊണ്ട് രാജാക്കാട് യൂണിയനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് അടിമാലി യൂണിയൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ രാജാക്കാട് നിന്നുള്ള നേതാക്കൾ വരണം എന്നാണ് യോഗത്തിൻ്റെ നിലപാട്. ഈ നിലപാടിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. നമ്മൾ അടിസ്ഥാനപരമായി വളരെ കാര്യപ്രാപ്തിയുള്ള സംഘടനാ പ്രവർത്തകരാണ്. ഭരണ സൗകര്യത്തിനായി അടിമാലി യൂണിയനിലെ 21 ശാഖകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 7 വർഷം മുമ്പ് രാജാക്കാട് യൂണിയൻ രൂപീകരിച്ചത്. എന്നാൽ ഇപ്പോൾ യാതൊരു കാരണവുമില്ലാതെ സുഗമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അടിമാലി യൂണിയനെ രാജാക്കാട് യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള നീക്കം അടിമാലി യൂണിയനിലെ ശാഖാപ്രവർത്തകരോട് കാണിക്കുന്ന കടുത്ത അനീതിയാണെന്നും യാതൊരു കാരണവശാലും ഈ ലയന നീക്കത്തെ അടിമാലി യൂണിയനിലെ ശാഖകൾ അനുകൂലിക്കുകയില്ലെന്നും തീരുമാനിച്ചു. കൂടാതെ ശാഖാ യോഗങ്ങളിൽ പ്രമേയം പാസാക്കി യോഗം കൌൺസിലിനും യോഗം ജനറൽ സെക്രട്ടറിക്കും മുൻപാകെ സമർപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു. തങ്കച്ചൻ മരക്കാനം, ജയൻ ചാഴിക്കര, സന്തോഷ് മാധവൻ, സതീശൻ കുരിശുപാറ, ബിനു തെള്ളിപ്പടവിൽ 21 ശാഖായോഗത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരും ശാഖാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.